നമസ്കാരം. ഞാൻ പലതവണ പലവട്ടം പറഞ്ഞു, ഇനിയും പറയും, കേരളം ഭരിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരല്ല, ഒരു കൊള്ളസംഘമാണെന്ന്. അതെ, കൊള്ളസംഘത്തിനെയാണ് കിറ്റ് വാങ്ങി അടുക്കളയിലെ അടുപ്പിന് താഴെ വെച്ചിട്ട് രണ്ടാം തവണയും വരിനിന്ന് വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ടത്. കേരളം കണ്ട ഏറ്റവും അഴിമതിക്കാരായവരുടെ ധൂർത്തന്മാരുടെ ഭരണമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത്. രണ്ടാം പിണറായി സർക്കാരും ഒട്ടും വ്യത്യസ്തമല്ല. അവർ വെട്ടുകിളികളെപ്പോലെയാണ് കേരളം ഒന്നടങ്കം നശിപ്പിക്കും, നശിപ്പിച്ച് രാജ്യത്തെ സാമൂഹിക വിപത്തായ കമ്മ്യൂണിസം എന്ന തീരബാധ ഒഴിഞ്ഞു പോകൂ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പല കേസുകൾക്കായി പല കോടതികളിൽ പോയി പൊതുഖജനാവിൽ നിന്ന് പിണറായി വിജയൻ ഒഴുക്കിക്കളഞ്ഞത് കോടിക്കണക്കിന് രൂപയാണ്. പൊതുജന താല്പര്യത്തിന് വേണ്ടിയുള്ള, പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരൊറ്റ കേസും ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നോർക്കണം. എല്ലാം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ചെയ്ത കള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുമല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്നവരെ പോലെയുള്ളവരെ പ്രീതിപ്പെടുത്താൻ. നിയമസഭാ കയ്യാങ്കളി കേസിൽ കയ്യാങ്കളി എന്ന് ആലങ്കാരികമായി പറയുന്നതാണ്. രാഷ്ട്രീയക്കാരൻ ചെയ്തതുകൊണ്ട് അത് കയ്യാങ്കളി, മറ്റുള്ളവർ ചെയ്താൽ അത് അക്രമം, ആക്രമണം, തെമ്മാടിത്തം, ഗുണ്ടായിസം. 2015 നിയമസഭയ്ക്കുള്ളിൽ നടന്ന അക്രമത്തിൽ, ഗുണ്ടായിസത്തിൽ പ്രതികളായ CPM ക്രിമിനലുകളെ രക്ഷിക്കാൻ രണ്ടാം പിണറായി സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ഒഴുക്കിക്കളഞ്ഞത് കോടികൾ. ഒരു സിറ്റിംഗിന് 500,000 രൂപയിലധികം വാങ്ങുന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറാണ് മന്ത്രി V. ശിവൻകുട്ടി അടക്കമുള്ളവരെ രക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ വാദിച്ചത്. ആരാണ് ഈ രഞ്ജിത് കുമാർ? ഓർമ്മയുണ്ടോ, കാസർഗോഡ് പെരിയയിൽ പീതാംബരനും സുരേഷും സജി ജോർജും അടക്കമുള്ള CPM ക്രിമിനലുകൾ വെട്ടിനുറുക്കിക്കൊന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതക കേസ് അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ ഹൈക്കോടതിയിൽ വന്ന് വാദിച്ചയാളാണ് അഡ്വക്കേറ്റ് രഞ്ജിത് കുമാർ. അന്ന് ഹൈക്കോടതിയിൽ ഒരു ദിവസം ഹാജരാകുന്നതിന് അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറിന് കൊടുത്തത് 500,000 രൂപ ഫീസും 1.5 ലക്ഷം രൂപ ഓഫീസ് ചെലവുമടക്കം 6.5 ലക്ഷം രൂപയാണ്. ഇങ്ങനെ പലതവണയായി കൊടുത്തത് 21,25,000 രൂപ. ഇതിനെല്ലാം പുറമെയാണ് രഞ്ജിത് കുമാറിനും അദ്ദേഹത്തിന്റെ സഹായികൾക്കും ഓരോ തവണയും ദില്ലിയിൽ നിന്ന് കൊച്ചിയിലേക്കെത്താൻ വിമാന ടിക്കറ്റും. ഓരോ കേസിന്റെയും ഗൗരവം അനുസരിച്ച രഞ്ജിത് കുമാറിന്റെ പ്രതിഫലം 11 ലക്ഷം വരെ ഉയരുമെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നിയമസഭാ ഗുണ്ടായിസ കേസിലും പിണറായി സർക്കാർ ഒഴുക്കിയത് ലക്ഷങ്ങളാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതിയിൽ മാത്രം പിണറായി സർക്കാർ ചെലവാക്കിയത് 1 കോടിയോളം രൂപയാണ്. ഹൈക്കോടതിയിൽ തോറ്റു തുന്നം പാടിയപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയി. അവിടെ വാദിച്ചത് ഇതേ രഞ്ജിത് കുമാർ ആയിരുന്നു. 2 തവണയാണ് രഞ്ജിത് കുമാർ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാനായി സുപ്രീം കോടതിയിൽ ഹാജരായത്. അങ്ങനെ പെരിയ ഇരട്ടക്കൊലക്കേസിൽ മാത്രം വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ ഒന്നാം പ്രതിയായ പിണറായി വിജയന്റെ സർക്കാർ ചെലവാക്കിയത് 1,48,00,000 രൂപയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ് വധക്കേസിലും പ്രതികളെ രക്ഷിക്കാനായി പിണറായി സർക്കാർ ചെലവഴിച്ചു 49,00,000 രൂപ. ഇനി പറയണം, പിണറായി സർക്കാരിന്റെ ഈ നടപടിയെ അനീതി എന്ന് പോലും പറയാനാകില്ല. ഇതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് കേൾക്കുന്നവർ തന്നെ തീരുമാനിക്കട്ടെ. ഇങ്ങനെ വാരിയൊഴുക്കി കളയുന്ന പണം പിണറായി വിജയന്റെയോ ശിവൻകുട്ടിയുടെയോ KT ജലീലിന്റെയോ EP ജയരാജന്റെയോ K. അജിത്തിന്റെയോ CK സദാശിവന്റെയോ കുഞ്ഞഹമ്മദിന്റെയോ പറമ്പ് വിറ്റുകൊണ്ടുവന്നതല്ല. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് മയക്കുമരുന്ന് കച്ചവടം നടത്തി സമ്പാദിച്ചതുമല്ല. നമ്മുടെ പണമാണിത്. എന്നെയും നിങ്ങളെയും പോലെയുള്ളവർ പൊരിവയിലെത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന നികുതി പണമാണ് ഇങ്ങനെ ധൂർത്തടിച്ചു കളയുന്നത്. ഒരു നിമിഷം ഓർക്കുക, വെട്ടം വീഴുമ്പോൾ എടുത്താൽ പൊങ്ങാത്ത അലുമിനിയം ചരുവവും തലയിൽ വെച്ച് വീട് വീടാന്തരം മീൻ വിൽക്കാൻ നടക്കുന്ന 60-ഉം 70-ഉം വയസ്സുള്ള അമ്മമാരെ, മാലിന്യ കൂമ്പാരത്തിനിടയിൽ ആക്രതിരയുന്ന പട്ടിണിക്കോലങ്ങളെ, 10-ഉം 20-ഉം നിലകളുള്ള കെട്ടിടത്തിന് മുകളിൽ കയറിൽ തൂങ്ങിക്കിടന്ന് പെയിന്റിംഗ് ജോലി ചെയ്യുന്ന പെയിന്റിംഗ് തൊഴിലാളികളെ, നിർമ്മാണ തൊഴിലാളികളെ, ജീവിതം വഴിമുട്ടി ആത്മഹത്യ ചെയ്ത ഒരു കൂട്ടം മനുഷ്യരെ, ഇവരെ പോലെയുള്ളവരുടെയൊക്കെ വിയർപ്പിന്റെ അംശമാണ് ഇങ്ങനെ രാഷ്ട്രീയ ഗുണ്ടകൾക്ക് വേണ്ടി ഒഴുക്കുന്നത്. പൊതുഖജനാവിലെ ഓരോ ഒറ്റ രൂപ നാണയത്തുട്ടിനും ഇവിടുത്തെ പട്ടിണി പാവങ്ങളുടെ, അധ്വാനിച്ച് അന്നം തേടുന്ന തൊഴിലാളികളുടെ ചോരയുടെ മണമുണ്ട്, വിയർപ്പിന്റെ ഉപ്പുരസമുണ്ട്. പൊതുഖജനാവിലെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ വകകളാണ് നിയമസഭയിൽ തല്ലിപ്പൊട്ടിച്ചത്. അങ്ങനെ തല്ലിപ്പൊട്ടിച്ച ക്രിമിനലുകളെ രക്ഷിക്കാനാണ് പിന്നെയും പൊതുഖജനാവിൽ നിന്ന് നികുതിപ്പണമെടുത്ത് സുപ്രീം കോടതിയിൽ പോയത്. നോക്കൂ, എന്തൊരു വിരോധാഭാസം!
ഇതൊക്കെ കാണുമ്പോൾ പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും ന്യായീകരിക്കാൻ പാടുപെടുന്ന സഖാക്കൾ ഉള്ളിലുള്ള അമർഷം കടിച്ചമർത്തുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അറബിക്കഥയിലെ ക്യൂബ മുകുന്ദനെ പോലെ കക്കൂസിൽ കയറി മുഷ്ടി ചുരുട്ടി ഫിത്തിയിൽ ഇടിക്കുന്നുണ്ടാവണം. ഒന്ന് പ്രതികരിക്കാൻ പോലും അവകാശമില്ലാത്ത ആ പാവം സഖാക്കളെ ഓർത്ത് നമുക്ക് സഹതപിക്കാം. അല്ലാതെന്തു ചെയ്യാൻ?